കഴിഞ്ഞ മാസം കൊച്ചിയിലുണ്ടായിരുന്നു സ്റ്റേ ചെയ്തത് ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി ബോൾഗാട്ടിയിലും കൊച്ചിയിലെ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസിൽ വരുന്ന ദി ബെസ്റ്റ് പ്രോപ്പർട്ടിയാണിത് ഒരു റിഫ്രഷിംഗ് പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ സിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെക്ക് ഇൻ പ്രോസസ്സ് കഴിഞ്ഞു ഇനി നേരെ റൂമിലോട്ട് ഇവിടുത്തെ ലോബിയും റിസപ്ഷനും ആംബിയൻസ് ഒക്കെ അമേസിംഗ് ആണ് അങ്ങനെ റൂമെത്തി കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായതുകൊണ്ട് ടു സെപ്പറേറ്റ് ബെഡിലുള്ള റൂമാണ് എടുത്തത് റൂമിലോട്ട് കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് ഫീലായിരുന്നു ബാക്ക് വാട്ടർ വ്യൂ ഉള്ള റൂമായിരുന്നു ബുക്ക് ചെയ്തത് ഹോ ആ വ്യൂ ഒരു രക്ഷയില്ല ഇതായിരുന്നു നമ്മുടെ ബാത്റൂം ഇറ്റ് വാസ് ട്രൂലി പ്രീമിയം ആൻഡ് എ ക്ലാസ് എപാർട്ട് ഇത് റൂമിലെ കോഫി മേക്കിംഗ് ഏരിയ റൂം സർവീസ് മെനു ഒക്കെ എൽ ഇ ഡി സ്ക്രീനിലാണ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി തിരിച്ചെത്തുമ്പം കുറച്ച് ലേറ്റായി ഡിന്നർ കഴിക്കാതെയാണ് തിരിച്ചു വന്നത് തൽക്കാലം ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു രാത്രി ഒരു മണി വരെ ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി ലിറ്റപ്പാണ് ഇറ്റ്സ് എൻ അമേസിംഗ് വ്യൂ നെക്സ്റ്റ് ഡേ ഒരു ഗ്രീൻ ടീയിൽ അങ്ങോട്ട് തുടങ്ങി ഈ ബാക്ക് വാട്ടർ വ്യൂ നോക്കിയിരുന്ന് ഓർമ്മകളായവരൊക്കെയാണ് ഞാൻ എൻ്റെ ഗ്രീൻ ടീ സിപ്പ് ചെയ്തത് രാവിലത്തെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ സ്റ്റേ ചെയ്ത റൂമിൻ്റെ പേര് ട്വിൻ വ്യൂ റൂം റൂമിൻ്റെ ചാർജ് രണ്ട് പേർക്ക് 12,400 ഇൻക്ലൂഡിംഗ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഇനി അത് ഞാൻ കഴിച്ചിട്ട് വരുന്നേ എനിക്ക് വിൻഡോ സൈഡ് സീറ്റ് പണ്ടേ ഒരു വീക്ക്നെസ്സാണ് അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ കരുതി ഒരുപാട് വെറൈറ്റീസിൻ്റെ ഇവിടെ ട്രൈ ചെയ്യാൻ ഞാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് നോക്കിയിരിക്കുക കേക്ക്സ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഫ്രഞ്ച് ടോസ്റ്റ് കട്ട് ഫ്രൂട്ട്സ് കോൺഫ്ലേക്സ് കേസരി ഉപ്മ കപ്പ പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് ഷേക്സ് സാലഡ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നല്ല മുരിഞ്ഞ ദോശയും ഇഡ്ഡലിയും വടയായിരുന്നു ആദ്യം പ്ലേറ്റിലോട്ട് ഇട്ടത് വിശന്നാലിടയ്ക്ക് ഞാൻ ഇല്ലാതാവുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങട്ടെ ഇത് മൈസൂർ മസാല ദോശയായിരുന്നു ആ തേങ്ങാ ചട്നിയിലും ടൊമാറ്റോ ചട്നിയിലും ഒക്കെ കഴിച്ചു നോക്കി എനിക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ ഇഡ്ഡലി കുറച്ച് തണുത്തിരുന്നെങ്കിലും അതിനുശേഷം കഴിച്ച വട നല്ല ചൂടുണ്ടായിരുന്നു ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഞാൻ ആലോചിക്കുന്നത് ഇനി പോയിട്ട് എന്തൊക്കെ എടുക്കണം എന്നാണ് ആ പാൽ ചായ നമ്മളല്ലേ നമുക്ക് കട്ടണം സമയം ഒട്ടും വൈകിക്കാതെ തന്നെ അടുത്ത പ്ലേറ്റുമായിട്ട് വീണ്ടും ഞാൻ ഈ ഹാഷ് ബ്രൗണും സോൾട്ടഡ് വെജീസും ബേക്ക് ബീൻസും ബട്ടർ സ്റ്റഫ് ടൊമാറ്റോ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിലും ഈ പ്ലേറ്റിലെ എൻ്റെ ഫേവറേറ്റ് സോസേജ് ആയിരുന്നു ഇനി ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വിതൗട്ട് ഷുഗർ അതിനുശേഷം ഓംലേറ്റ് ആൻഡ് സോസേജ് പിന്നെ ബ്രെഡ് ഓംലേറ്റ് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇനി ഒരു ഫ്രഷ് വാട്ടർമെലൺ ജ്യൂസ് ഇത് യാക്കുൽത്ത് ഒരു ജാപ്പനീസ് പ്രോബയോട്ടിക് ഡ്രിങ്കാണ് അത് കഴിഞ്ഞിട്ട് കോൾഡ് മിൽക്കിൽ ഒരു ബൗൾ ഓഫ് കോൺഫ്ലേക്സ് ഇനി ഒരു സോഫ്റ്റ് ആൻഡ് യമ്മി ഫ്രഞ്ച് ടോസ്റ്റ് കേക്ക് എനിക്ക് ഓർഡിനറി ആയിട്ടാണ് തോന്നിയത് പക്ഷേ ന്യൂട്ടല ക്രഫിൻ വാസ് ടു ഗുഡ് ഈ ആപ്പിൾ ഡാനിഷ് വാസ് യം ക്രിസോണ്ടും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കഴിച്ചതിന് ശേഷം ഞാൻ നിർത്തി ഒരു ഗ്ലാസ് നമ്മുടെ കസ്കസ് ഇട്ട ലൈം ജ്യൂസ് കൂടി ഉണ്ടായിരുന്നു വേറെ കാര്യമായി പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റൂമിലോട്ട് പോയി ബാഗൊക്കെ പാക്ക് ചെയ്തു ചെക്ക് ഔട്ട് ചെയ്തു താങ്ക് യു ഫോർ വാച്ചിങ്